ഓ സൂറത്ത് ഓതി കഴിയാന് കുറെ സമയമെടുക്കൂലേ. അങ്ങനെ ഇമാമിൻ്റെ കൂടെ നിസ്കരിക്കാൻ ബുദ്ധിമുട്ടുള്ളവര് ഒറ്റക്ക് നിസ്കരിക്കുക, ഒരൊറ്റ ആയത്തോതിയാൽ മതി, തറാവീ ചുരുങ്ങിയ രൂപത്തിൽ നിസ്കരിക്കാൻ കഴിയും. പല രൂപത്തിലും തറാവിയെ നിസ്കരിക്കാം. സാധാരണഗതിയിൽ ഇമാമികൾ നിസ്കരിക്കുന്നത് ഒരു മീഡിയം രൂപത്തിലാണ്, വലിയ സ്പീഡില്ലാതെ, പറ്റേ സ്പീഡ് കുറച്ചിട്ടുമല്ല. എന്നാൽ അതിലും എളുപ്പത്തിൽ തറാവിയെ നിസ്കരിക്കാൻ കഴിയും. പക്ഷെ തറാവിയെ നിസ്കരിക്കുന്നവരെ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ കറാഹത്തുകൾ വരുന്നത് സൂക്ഷിക്കണം. ഉദാഹരണമായിട്ട് അത് നിസ്കരിക്കുമ്പോൾ തറാവിഹിൽ മാത്രമല്ല, ഏത് റവാത്തിബും നിസ്കരിക്കുമ്പോഴും ആ നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ അള്ളാഹു അക്ബർ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞുവിടാം. അവിടെ രണ്ട് ഖിറാഅത്ത് ചെയ്തു. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ വജ്ജഹത്ത് സുന്നത്ത, വജ്ജഹത്ത് ഒഴിവാക്കൽ ഖിറാഅത്ത് വളരെ മോശമാണ്. ആ വജ്ജഹത്തൊക്കെ പാടെ ഓതുമ്പോൾ സമയം പോകൂലേ, സമയം കുറെ പിടിക്കൂലേ. അതിന് ചെറിയ വജ്ജഹത്തും ഉണ്ട്. വജ്ജഹത്ത് വജ്ജഹത്ത് വജീഹിയല്ലദി ഫത്തറ സമാവാത്തി വല്ല ദുആഉൽ ഇഫ്തിതാഹ് എന്ന് അതിന് പറയാം. പ്രാരംഭ പ്രാർത്ഥന അതിനത് തന്നെ ഓതണം എന്നില്ല. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, ഇത് ചെറിയ ദുആഉൽ ഇഫ്തിതാഹാണ്. അത് ചൊല്ലിയാൽ മതി, അത് പഠിച്ചോളി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ, ഇത്ര മതി. അത് വജ്ജഹത്വമാണ്. അപ്പോൾ സുന്നത്തായ നിസ്കാരങ്ങളിൽ നമുക്ക് ആ വജ്ജഹത്വം ഓതിയാൽ മതി. ഫർള് നിസ്കാരങ്ങളിലും പെട്ടെന്ന് നിസ്കരിക്കണമെങ്കിൽ ആ വജ്ജഹത്ത് ഓതിയാൽ മതി. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ. അത് ആദ്യമായിട്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് നേരെ കണ്ട് ഖുർആൻ ഓതില്ലതിന് മുമ്പായിട്ട് അള്ളാഹിനോടൊന്ന് പറയേണ്ട ഒരു പ്രാരംഭ പ്രാർത്ഥനയാണ്. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ. എന്നിട്ടോ, എന്നിട്ട് ഇനി ബിസ്മില്ലാഹായിട്ടില്ല, അഊദു ചൊല്ലല്, പ്രത്യേക സുന്നത്തിൻ്റെ അഊദു ഒഴിവാക്കല്. ഖിറാഅത്ത് വളരെ മോശമാണ്. ഖിറാഅത്ത് ചെയ്താൽ ഹൃദയം കറുത്തുപോകും. അപ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, എന്നിട്ടാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചൊല്ലേണ്ടത്. അങ്ങനെ ബിസ്മി അല്ലി ഫാത്തിഹ പൂർത്തിയാക്കി. ഫാത്തിഹ പൂർത്തിയാക്കിയതിന് ശേഷം ഒരു സൂറത്ത് പൂർണ്ണമായി, ചെറിയൊരു സൂറത്തെങ്കിലും പൂർണ്ണമായി ഓതലാണ് സുന്നത്ത്. പക്ഷേ അതിന് പകരം അത് ഓതുന്നില്ലെങ്കിൽ ഒരു സൂറത്ത് ഒരു ആയത്തോതിയാൽ മതി, ഒരൊറ്റ ആയത്തോതിയാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത് തന്നെ ഒരായത്താ. ഫാത്തിഹ ഓതിയതിന് ശേഷം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നിന് റുക്കൂ പോവാം. അത് കറാഹത്തില്ല. അവിടെ ഏറ്റവും ശ്രേഷ്ഠം ഒരു സൂറത്ത് പൂർത്തിയാക്കലെന്നേ ഉള്ളൂ. ഒരാൾ ബിസ്മി മാത്രം ചൊല്ലി, അല്ലെങ്കിൽ കുൽ ഹു അല്ലാഹു അഹദ് എന്ന് മാത്രം പറഞ്ഞ് റുക്കുവിലേക്ക് പോയാലും തറാവീ കറാത്തില്ല, തറാവീ ശരിയാകും. റുക്കുവിലേക്ക് പോയി കഴിഞ്ഞാൽ സുബ്ഹാന റബ്ബിയൽ അലീം അത് ചൊല്ലല് സുന്നത്ത, അത് ഒഴിവാക്കലോ കറാത്ത. സുബ്ഹാന റബ്ബിയൽ അലീം വബി ഹംദിഹി എന്ന് പറഞ്ഞോളന്നില്ല. അബിഹംദി പറഞ്ഞോളൂ, പക്ഷെ പറഞ്ഞില്ലെങ്കിലും പറ്റും. പക്ഷെ അത് മൂന്ന് പ്രാവശ്യമായിരിക്കണം. സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം, സുബ്ഹാന റബ്ബിയൽ അലീം. ഒറ്റ പ്രാവശ്യം ചൊല്ലുന്നത് അത് ചെറിയ ഖിറാഅത്ത്, അതുകൊണ്ട് അത് മൂന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലണമെന്ന. സമിയല്ലാഹു ലിമൻ ഹമിദ, എന്നിട്ടവിടെ റബ്ബനാ ലക്കൽ ഹംദു, അത്ര മതി. അങ്ങനെ ചുരുങ്ങിയ രൂപത്തിലുള്ള തറാവിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ എല്ലാവരും ചുരുങ്ങിയ രൂപത്തിൽ തറാവിയെ നിസ്കരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്, ചുരുങ്ങിയ രൂപത്തിലെങ്കിലും തറാവിയെ നിസ്കരിക്കണം. നമ്മൾ സുന്നത്ത് റവാത്തിബ് നിസ്കാരങ്ങളിലൊക്കെ ഈ ഖിറാഅത്ത് വരാതെ റവാത്തിബ് നിസ്കരിക്കാൻ ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യമാണ് അത്തഹിയാത്ത്, അത്തഹിയാത്തിൻ്റെ കാര്യം. അത്തഹിയാത്തിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഖിറാഅത്ത് വരുന്നുണ്ട്. ഇഅ്തിദാലി റബ്ബനാലക്കൽ ഹംദു മതി, പിന്നെ ഖിറാഅത്ത് ഉണ്ടാവില്ല. റബ്ബനാലക്കൽ ഹംദു ഒരൊട്ടം ചൊല്ലിയാൽ മതി. സുജൂദിന് സുബ്ഹാന റബ്ബിയൽ അഅല മൂന്ന് പ്രാവശ്യം. പിന്നെ അത്തഹിയാത്തിൽ, അത്തഹിയാത്ത് ചെറിയ അത്തഹിയാത്തുണ്ട്. അത്തഹിയാത്തുൽ, അത്തഹിയാത്തുലില്ലാ, അത്തഹിയാത്തുൽ മുബാറക്കാത്ത് സ്വലവാത്തു തൊയ്യബാത്തുലില്ലാന്നാണ് നമ്മൾ സാധാരണ അത്തഹിയാത്ത്. അത് ചുരുക്കിയിട്ട് അത്തഹിയാത്തുലില്ല.
സലാമുൻ അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു സലാമുൻ അലൈന വഅല ഇബാദില്ലാഹി സ്വാലിഹീൻ. അത്തഹിയാത്ത് ചെറുതാണത്. ഇപ്പൊ എവിടെ ചുരുങ്ങിയത്? ചുരുങ്ങിയത് അത്തഹിയാത്തുൽ അൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു അത് ഒഴിവാക്കാം. അത്തഹിയാത്തു ലില്ലാഹ് സലാമുൻ അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതു. അവിടെ അസ്സലാമു അലൈക്കാന്നും ചൊല്ല, അങ്ങനെയാണ് സാധാരണ ചൊല്ലാറുള്ളത്. എന്നിട്ട് സ്വലാത്ത് അതിന് ശേഷം സ്വലാ അഷ്ഹദു അല്ല ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാ, അങ്ങനെ ചുരുക്കാവുന്നതാണ്. ആ സ്വലാത്ത് പിന്നെ ഷഹാദത്ത് ചൊല്ലിയതിന് ശേഷം സാധാരണ നമ്മൾ ചൊല്ലാറുള്ളത് ഇബ്രാഹീമിയ സ്വലാത്ത. ആ ഇബ്രാഹീമിയ സ്വലാത്ത് ചൊല്ലാന് സമയം പിടിക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം അതിൻ്റെ അവസാനം വരെ. ആ സ്വലാത്ത് നമുക്ക് ചുരുക്കിയിട്ടല്ല. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അതുവരെ ചൊല്ലണം. അതുവരെ ചൊല്ലിയിട്ടേ സലാം വീട്ടാവൂ. സലാം വീട്ടാനും ആയിട്ടില്ല, ഇനിയൊരു കറാത്ത് കൂടെ ഉണ്ട് അവിടെ. അത്തഹിയാത്ത് അവസാനത്തെ അത്തഹിയാത്താണല്ലോ. ഇപ്പൊ നമ്മള് ഓരോ തറാവീഹിന്റെ ഓരോ ഈ രണ്ട് റക്കായത്തിൽ സലാം വീട്ടൽ നിർബന്ധ. വിത്ത് നിസ്കാരം നമുക്ക് 11 റക്കായത്ത് ഒന്നായിട്ട് നിസ്കരിച്ചാലും നിസ്കാരം ശരിയാവും. പക്ഷെ 10 റക്കായത്ത് നിസ്കരിച്ച് സലാം വീട്ടിയിട്ട് ഒരു റക്കായത്ത് സ്വന്തം നിസ്കരിക്കണം, അങ്ങനെയാണ് കറാത്തില്ലാത്ത നിസ്കാരം. പക്ഷെ വിത്തറിൽ 10 റക്കായത്ത് ഒന്നായിട്ട് ഒറ്റ അർത്ഥഹിയാത്തോട് കൂടെ നിസ്കരിക്കാം. തറാവീഹ് അത് പറ്റൂല. തറാവീ ഈ രണ്ട് റക്കായത്തിൽ സലാം വീട്ടൽ നിർബന്ധ, അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവും. അപ്പോ തറാവീഹിന്റെ ഓരോ അത്തഹിയാത്തും അവസാനത്തെ അത്തഹിയാത്താണെന്ന് പഠിക്കണം. ചിലര് തറാവീഹിന്റെ ഒന്നാമത്തെ ആദ്യത്തെ രണ്ടറക്കായത്തിൽ നമ്മൾ ഒന്നാമത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ കാലും മരിക്കും, പൊന്തിച്ചിരിക്കും. നാലാമത്തെ റക്കായത്തിലുള്ള അത്തഹിയാത്ത് അതിൽ അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കും. അത് തെറ്റാണ്. നിസ്കാരം ശരിയാവൂല എന്നല്ല പറയുന്നത്, അത് കറാഹത്താണ്. അപ്പൊ കറാഹത്ത് വരാതിരിക്കണമെങ്കിൽ അങ്ങനെ നിസ്കരിക്കേണ്ടിയ തറാവീന്റെ എല്ലാ അത്തഹിയാത്തും അവസാനത്തെ അത്തഹിയാത്താവുന്നു, അവസാനത്തെ അത്തഹിയാത്തിൽ ഇരിക്കുന്നത് പോലെ ഇരിക്കേണ്ടതാവുന്നു. ചൊല്ലേണ്ടതും അങ്ങനെ തന്നെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന അവിടെ ഒരു കറാഹത്തുണ്ട്. കാരണം അത്തഹിയാത്തിന്റെ അവസാനത്തൊരു പ്രാർത്ഥന ഉണ്ട്, ആ പ്രാർത്ഥന ഒഴിവാക്കൽ കറാഹത്ത്. ഏതാണ് അവസാനത്തെ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തുൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ. ആ അവസാനത്തെ ആ ഭാഗം അല്ലാഹുമ്മ ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു അതൊഴിവാക്കിയതുകൊണ്ട് കറാത്തില്ല. അതേസമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തുൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തുൽ മസീഹ് ദജ്ജാൽ അത് ഒഴിവാക്കിയ കറാത്ത് വരും. അതുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ എന്ന് കഴിഞ്ഞിട്ട് ആ ഒരു പ്രാർത്ഥനയും കൂടെ കൊണ്ടുവന്നാൽ തറാവീ കറാത്തില്ലാതെ തറാവി നിസ്കരിക്കാൻ കഴിയും. അപ്പൊ തറാവി നിസ്കരിക്കണമെങ്കിൽ നാം 20 സൂറത്ത് ഓതണ്ടേ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ തറാവി ഒഴിവാക്കരുത്.